അസലാമലൈക്കും വാർമുല്ലാ വരകാത്തൂ അലഹദില്ല അലഹമ്മില്ലാ ഹുറബി ലാലമീൻ തോസലാം അഷറഫുല്ലംബിയു അൽ മുർസലീൻ വാലാ അലിഹി ഒസഹബി ഹി അജ്മീൻ അമ്മാബാദ് പരിശുദ്ധ റമജാനിൻ്റെ പവിത്രമായ ദിനങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വിശ്വാസിയുടെ മാർഗദർശനമായ പരിശുദ്ധ ഖുർആാൻ്റെ അവതരണം കൊണ്ട് അള്ളാഹുത്താല അനുഗ്രഹിച്ച ഈ ഒരു മാസത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായും വിശുദ്ധ കുർാനുമായി മറ്റു മാസങ്ങളെക്കാളൊക്കെ അധികമായി നമുക്ക് ഒരാത്മബന്ധവും അതുപോലെ തന്നെ ഒരു മാനസികമായിട്ടുള്ള അടുപ്പവും വിശുദ്ധ കുറാനുമായി നമ്മൾ നേടിയെടുക്കുന്ന ഒരു സന്ദർഭം കൂടിയാണിത് മറ്റു മാസങ്ങളെക്കാൾ കൂടുതലായി വിശുദ്ധ കുറാൻ പഠിക്കാനും അറിയാനും മനസ്സിലാക്കുവാനും പാരായണം ചെയ്യാനുമൊക്കെ നമ്മൾ സമയം കണ്ടെത്തുന്ന ഒരു മാസം എന്ന നിലയിൽ നമ്മളൊക്കെ വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആാൻ വളരെ ഭംഗിയായി തെജുവീത് അനുസരിച്ച് ഓതുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അങ്ങനെ തജ്വീദ് അനുസരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആാൻ ഓതണമെങ്കിൽ അറബി അക്ഷരങ്ങളുടെ മഹ്റജും അതുപോലെ തന്നെ അറബി അക്ഷരമാലയിലെ ഓരോ അക്ഷരങ്ങൾക്കും പ്രത്യേകമായിട്ടുള്ള വിശേഷണങ്ങളും സവിശേഷതകളുമുണ്ട് അവകൂടി മനസ്സിലാക്കുമ്പോഴാണ് തജ്വീദ് അനുസരിച്ചുകൊണ്ട് സ്ഫുടമായി വിശുദ്ധ ഖുർആൻ ഭംഗിയായി പാരായണം ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നത് ഇവിടെ ചില അക്ഷരങ്ങളുടെ സവിശേഷതകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് ഒന്നാമതായിട്ട് ഹെറൂഫുൽ കൽക്കല എന്നതാണ് ചില ആളുകളെങ്കിലും കേൾക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകും ഹെറൂഫുൽ കൽക്കലത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ആ അക്ഷരങ്ങൾ വളരെ സ്ഫുടമായി ചലനാത്മകമായിട്ട് വിശുദ്ധ കുർആാൻ പാരായണം ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും നമ്മൾ ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ് ഉദാഹരണത്തിന് ആദ്യമായിട്ട് നമുക്ക് ഈ അക്ഷരങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം എന്നിങ്ങനെ അഞ്ച് അക്ഷരങ്ങളാണ് ഹെറൂഫുൽ കൽക്കല എന്ന് അറിയപ്പെടുന്നത് നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് മനസ്സിൽ ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് എന്ന് നമ്മൾ എളുപ്പത്തിൽ മദ്രാസയിൽ നിന്നെല്ലാം പഠിച്ചിട്ടുണ്ടാകും ഈ അക്ഷരങ്ങൾക്കാണ് ഹെറൂഫുൽ കൽക്കല എന്ന് പറയുന്നത് ഈ അക്ഷരങ്ങൾക്ക് സുഖൂന് നൽകപ്പെടുമ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധയോടെ കനപ്പിച്ചുകൊണ്ടും വ്യക്തമായും നമ്മൾ ഉച്ചരിക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഈ നിയമം പ്രത്യേകമായി എടുത്തു പറയുന്നത് എന്ന് ചോദിച്ചാൽ നമ്മളിൽ പല ആളുകളും വിശുദ്ധ കുറാൻ പാരായണം ചെയ്യുമ്പോൾ ഈ ഹെറൂഫുൽ കൽക്കാലത്തിൻ്റെ ഉച്ചാരണത്തിൽ പലർക്കും തെറ്റുപറ്റുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇനി നമുക്ക് ചില ഉദാഹരണങ്ങളിലൂടെ ഹെറൂഫുൽ കൽക്കാലത്തിന് എങ്ങനെ ഉച്ചരിക്കാമെന്ന് നമുക്ക് പരിശോധിക്കാം ആദ്യമായിട്ട് നമുക്ക് ഈ ഹെറൂഫുൽ കൽക്കലത്തിൻ്റെ ഉച്ചാരണം മനസ്സിലാക്കുന്നതിന് വേണ്ടി ആദ്യമായി നമുക്ക് സൂറത്തുൽ മസദ് ഒന്ന് പാരായണം ചെയ്തു നോക്കാം ഇവിടെ ഉച്ചരിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ചില ആളുകൾ ഓതുമ്പോൾ തബ്ബത്തിയം ആ ബാനെ പുറത്തേക്ക് വെളിവായി ഉച്ചരിക്കാതെ ബാഇനെ ഉള്ളിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് ഓതുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അങ്ങനെയല്ല അവിടെ ഓതേണ്ടത് മറിച്ച് വതബ് ما أغنى عنه ماله وما كسب سيصلى نارا ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد أبرد أني يعني سورة لي خلاص أقول وأذن الناس لي തെറ്റ് സംഭവിക്കുന്ന ഒന്നാണ് എന്നിങ്ങനെ അവസാനത്തെ ഹെറൂഫുൽ കൽക്കലത്തിൽപ്പെട്ട ദാലിനെ വെളിവായി സ്ഫുടമായി ഉച്ചരിക്കാതെ ഓതുന്നത് പലരുടെയും ഒരു രീതിയാണ് വലം അഹദ് അതുപോലെ തന്നെ ഹെറൂഫുൽ കൽക്കലത്തിൻ്റെ ഉച്ചാരണം മനസ്സിലാക്കാൻ നമുക്ക് അവലംബിക്കാവുന്ന ഒരു സൂറത്താണ് സൂറത്ത് ഇങ്ങനെ വളരെ സ്ഫുടമായും വ്യക്തതയോടും കൂടി നമ്മൾ ഉച്ചരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട അക്ഷരങ്ങളാണ് റൂഫുൽ കൽക്കാലത്ത് ഇനി നമ്മുടെ പാരായണങ്ങളിൽ ഈ നിയമം നിങ്ങളെല്ലാവരും പാലിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അസ്ലാം വലൈക്കും വർഹമത്തല്ല